നമസ്കാരം. ഈ ചിത്രം നിങ്ങൾ വരച്ചത് കണ്ടില്ലേ? ഇത് കേരളത്തിലെ പ്രശസ്തനായ ഒരു ചിത്രകാരൻ വരച്ചതാണ്. ആർട്ടിസ്റ്റ് മദനൻ. കഴിഞ്ഞ 40 വർഷമായിട്ട് അദ്ദേഹം വരച്ചുകൊണ്ടേയിരിക്കുക. ഈ 40 വർഷത്തിനിടയിൽ അദ്ദേഹത്തിന് ഒരുപാട് പറയാനുണ്ടാവും. അതൊക്കെ കേൾക്കാൻ നമുക്ക് ആ വീട്ടിലേക്കൊന്ന് പോയാലോ? എനിക്ക് കാണിക്കാൻ മടിയ. എന്നുവെച്ചാല് ഒരു അറേഞ്ച്മെന്റ് ഇല്ലാത്ത രൂപത്തിലാണ്. അല്ലേ, ഇത് മുഴുവൻ ചിത്രങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇത് ഇവിടെ ഇതെല്ലാം ഓരോ ഭാഗത്തിൻ്റെ ചിത്രങ്ങളാണ്. ഓരോ കഥ പറയും. ഇത് ഓരോ ഇതിപ്പോൾ കോട്ടക്കൽ ചിത്രമാണ്. ചിത്രത്തിൻ്റെ പിന്നെ അവസാനത്തെ പ്രോഗ്രാം ഞാൻ വരച്ചതാണ്. 50 വർഷം ശ്രീവേഷം കെട്ടിയ ആളാണ് കലാമണ്ഡലത്തിൽ. ഇത് കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ പിന്നെ അവിടെ പിന്നെ ആര്യവൈദ്യശാലയുടെ വാർഷികത്തിന് കോട്ടക്കൽ ക്ഷേത്രത്തിൻ്റെ ധന്വന്തരി ക്ഷേത്രത്തിൻ്റെ പിന്നെന്ന് മേക്കപ്പ് ചെയ്യുന്ന ഒരു റൂമിൽ ഞാൻ പോയി ഇരുന്നിട്ട് കോട്ടക്കൽ ശിവരാമനോട് പെർമിഷൻ ചോദിച്ചിട്ട് അവിടുന്ന് ഞാൻ നേരിട്ട് സ്കെച്ച് ചെയ്തായത്. ഇത് ഇത് 2009 അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രോഗ്രാം. പിന്നെ വേഷം അണിയിച്ച് കെട്ടുന്നത്, പിന്നെ കാലിന് ചിലങ്ക കെട്ടി കൊടുക്കുന്നത്, അദ്ദേഹത്തിന് പിന്നെ മുഖത്ത് എഴുതി കൊടുക്കുന്നത്, അതിൻ്റെ അസിസ്റ്റൻ്റ് വേറൊരാളെ ഇവിടുന്ന് ചെയ്യുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കിയിട്ട് ശരിയായൊന്നല്ല നോക്ക് ഇരിക്കുന്നത്. മേക്കപ്പ് എല്ലാം ചെയ്തിട്ടിങ്ങനെ വേദിയിലേക്ക് പോകുന്നതിൻ്റെ മുൻപേ ഇപ്പോഴിങ്ങനെ ഇരിക്കുന്നത്. ഞങ്ങളായിട്ടുള്ള ഒരുപാട് ഫോട്ടോ ഞാൻ ശിവരാമൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. വളരെ നല്ല ഇത്രയും നല്ല പട്ടുപോലത്തെ ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. വളരെ സ്വാധീനം, വളരെ നല്ല ഒരു ഇതായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് കാരണം അതിനുശേഷം അദ്ദേഹം പിന്നെ വിലങ്ങനെ നിന്നില്ല ജീവിതത്തിൽ. ആ കളിയിൽ തന്നെ മൂപ്പർ വളരെ ക്ഷീണിച്ചിട്ടാണ് കിരീടെല്ലാം വെച്ചിട്ട് കളിക്കാനൊന്നും പറ്റാണ്ട് കോട്ടക്കൽ ശിവരാമൻ്റെ കൂടെ കളിച്ചത് ഗോപി കലാമണ്ഡലം ഗോപിയാണ്. ഗോപിയാശാനും അദ്ദേഹത്തിന് ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ ഒരു ആക്ഷൻ ഇങ്ങനെ കുറച്ച് നേരം കളിച്ചെന്നല്ലാതെ അത്രയും ക്ഷീണിച്ച അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും കളിക്കണം, ഭയങ്കര ആഗ്രഹം. അപ്പം മേക്കപ്പ് ചെയ്തിട്ട് നമുക്കെല്ലാം പേടിൻ്റെ എന്തെങ്കിലും ആയി പോകുന്നു. പക്ഷേ മേന്തിയിൽ പോയി നിന്ന് നല്ല ഉറച്ച ഇതിൽ തന്നെ നിന്ന് മുപ്പര കഴിയുന്നെല്ലാം ഇങ്ങനെ ഒരു ആക്ഷനൊക്കെ കളിച്ച് ഭയങ്കര സംഭവമായിരുന്നു. പിന്നെ പെട്ടെന്ന് മരിച്ചു പോയി. ഇത് പിന്നെ ചെട്ടിക്കുളങ്ങരുടെ ഭഗവതി അവിടെ ഉത്സവത്തിന് പോയ സമയത്ത്. പരിക്കാശ്ശേരി മന പറ്റപ്പാലം ഇത് അതിൻ്റെ ഔട്ട് ഹൗസ് പുറമേ നിന്ന് വന്നാൽ താമസിക്കണ്ടിട്ട. ഈ മനക്ക് എൻ്റെ പ്രത്യേകത ഇവിടുത്തെ നമ്പൂതിരിയാണ്, ആർട്ടിസ്റ്റ് നമ്പൂതിരിനെ
മദ്രാസിലേക്ക് പറഞ്ഞു ആനക്കര വടക്കത്ത് എം ടി അല്ല എപ്പോഴും പോകുന്നതാ വസന്ത് നേരത്തില എം ടിന്റെ വീട്ടിന്റെ അടുത്തായത് ഇത് എവിടെയാന്ന് പറഞ്ഞാലേ കൊട്ടിയൂർ പോകുന്ന വഴിക്ക് പിന്നെ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ചുമർചിത്രകലയുള്ള ക്ഷേത്രമായിരുന്നു കണ്ണപുരം. ബ്രിട്ടീഷുകാർ രണ്ടു പ്രാവശ്യം അറ്റാക്ക് ചെയ്ത ഇത് കണ്ണവം കോളനിയിലായത്. കണ്ണവം കോളനിയിൽ പഴശ്ശിരാജനെ അറ്റാക്ക് ചെയ്തിട്ട് അയശ്ശരി ബ്രിട്ടീഷുകാർ പിന്നെ രണ്ടു പ്രാവശ്യം ഈ ക്ഷേത്രം തകർത്തിട്ടുണ്ട്. കോഴിക്കോട് എത്തുന്നതിന് മുൻപേ എൻ്റെ വിദ്യാഭ്യാസങ്ങളെല്ലാം നടന്നത് വടകരയിൽ വെച്ചിട്ടാണ്, കോഴിക്കോട് ജില്ലയിലെ വടകര. അതിന് മുമ്പേ ഞാൻ എവിടത്തുകാരനാന്ന് ഞാൻ പറയുമ്പോൾ ഇപ്പോഴും ഞാൻ കണ്ണൂർ ജില്ലക്കാരനാന്ന് പറയാം. എന്താ കാരണം എന്ന് വെച്ചാൽ അമ്മയുടെയും അച്ഛൻ്റെയും വീട് കണ്ണൂരാണ്. അച്ഛൻ്റെ തറവാട് കണ്ണൂർ ജില്ലയിൽ ചാല എന്നൊരു 2.5 കിലോമീറ്റർ വിട്ട കോഴിയോട് എന്ന് പറയും. അവിടെ അച്ഛൻ്റെ തറവാട്ടിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ദൈവ സങ്കല്പങ്ങളുള്ള ഒരു ഭൂമിയാണ്. അതായത് ഗുരുവും ഭഗവതിയും പിന്നെ ഗുളികനും നാഗവും പൂർവ്വകാലം മുതൽ എത്രയോ കാലങ്ങളായിട്ട് ആ ഭൂമിയിലുള്ളതാണ്. അപ്പം ഞാനെല്ലാം പിന്നെ കണ്ണൂർ ജില്ലയിലെ അച്ഛൻ കൂട്ടി ആ തറവാട്ടിലേക്ക് പോകുമ്പോൾ എന്നും വിളക്ക് കത്തിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഗുളികൻ ഇതിനെ ഒരു കാഞ്ഞിരത്തിൻ്റെ അടിയിലൊരു ഇരുമ്പിൻ്റെ ഒരു വിളക്ക് വെച്ചിട്ട് ഒരു തറയും ഗുളികൻ തറ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് നാഗത്തിനെ സങ്കല്പിച്ചിട്ടുള്ള ഒരു തറയുണ്ട്. വീട്ടിൽ ഉള്ളിൽ ഭഗവതിയും കൊടുങ്ങല്ലൂർ ഭഗവതിയും ഗുരുവുമാണുള്ളത്. ഞങ്ങളുടെ കിണറും ഇതുമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ട് കിടക്കാട്ട് നാഗവും കിണറും തമ്മിൽ. എപ്പോഴും ഈ ജ്യോതിശാസ്ത്രന്മാർ വന്നിട്ട് പറയുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ഭൂമിയാണിത്, ഇവിടെ നിത്യമായിട്ട് ഇങ്ങനെ വഴക്കെല്ലാം കത്തിച്ച് കൊണ്ടു നടക്കേണ്ട ഒരു ഇതാണ്, എത്രയോ തലമുറകളായിട്ട് താമസിക്കുന്ന ഒരു വീടാണ് എന്നാണ് പറയുക. അപ്പം നമ്മൾ അച്ഛന് ഈ വെക്കേഷൻ സമയത്ത് സ്കൂൾ കൂട്ടിയാലാണ് ഞങ്ങളെല്ലാം കൂട്ടിയിട്ട് അങ്ങോട്ട് പോവാം. ഞങ്ങൾ എന്ന് പറയുന്നത് അച്ഛന് ഞാൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ ആളാണ് വീട്ടിലെ. 5 കുട്ടികളാണ്, അതായത് മൂത്തത് പ്രഭാവതി ചേച്ചി, രണ്ടാമത് പീതാംബരൻ ചേട്ടൻ, മൂന്നാമത്തേതാണ് ഞാൻ. എൻ്റെ താഴെ അനുജത്തിയായിട്ട് ജമുനാവതി ഉണ്ട്. ഏറ്റവും അടുത്ത് 5-ാമത് നന്ദകുമാർ. ഇവരെല്ലാം ചിത്രകലയായിട്ട് ബന്ധമാണ്. അച്ഛൻ ചിത്രകല ആയിരുന്നു അച്ഛൻ്റെ ജീവിതവും മൊത്തം. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു ഹെറിഡിറ്ററി എന്ന് പറയാം, ആർട്ടിൻ്റെ ഒരു ഹെറിഡിറ്ററിയാണ്. അച്ഛൻ പഴയ ബ്രിട്ടീഷ് പീരീഡിൽ മദ്രാസി ഫൈൻ ആർട്സ് കോളേജിൽ, മദ്രാസ് ഫൈൻ ആർട്സ് കോളേജിൽ ഡി പി റോയ് ചൗധരിയെല്ലാം പഠിപ്പിക്കുന്ന ആ സമയത്താണ് മദ്രാസിൽ പോയി പഠിച്ചത്. അച്ഛനും അച്ഛൻ്റെ അമ്മാവനായിട്ടുള്ള അമ്പാടി മാസ്റ്ററും നാരായണ മാസ്റ്റർ, തോട്ടടയിലെ നാരായണ മാസ്റ്റർ, 3 പേരും ചേർന്നിട്ടാണ് മദ്രാസിയിൽ പോയിട്ട് പഴയ കാലത്ത് പഠിച്ചത്, 1954 കാലഘട്ടത്തിൽ. ഞാനെല്ലാം കാണുന്നത് വീട്ടിൽ ചിത്രകാരന്മാർ എന്നും വന്നും പോയും കൊണ്ടിരിക്കുന്ന ഒരു വീടായിരുന്നു. വീട്ടിൽ മോഡൽ ഡ്രോയിങ്ങിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. വീട്ടിൽ വന്ന് താമസിക്കായിരുന്നു ആൾക്കാർ. ഗുരുകുല സമ്പ്രദായം പോലെ പൈസയൊന്നും വാങ്ങിക്കില്ല, എന്തെങ്കിലും കൊടുത്താൽ വാങ്ങിക്കും, അത്രയേ ഉള്ളൂ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ചായയും ചോറും, ഒരു വീട് പോലെയായിരുന്നു അച്ഛൻ കഴിഞ്ഞു കൂടിയിരുന്നത്. അന്നത്തെ കാലത്ത് ശമ്പളം വളരെ കുറവായിരുന്നു സ്കൂളിൽ. എനിക്ക് ഓർമ്മ 75-ലെല്ലാം ഒരു 700 രൂപയെന്ന് തോന്നുന്നു ഡ്രോയിങ് ടീച്ചർക്ക് കിട്ടിയിരുന്നത്. അച്ഛൻ അതിനെ കൊണ്ടാണ് നമ്മൾ 5 പേരെയും വളർത്തിയത്. ഈ 5 പേരെ വളർത്താണ്ട് ഈ ഞങ്ങളുടെ കുടുംബത്തിനേക്കാൾ കൂടുതൽ വന്ന് പഠിക്കുന്ന കുട്ടികളായിരുന്നു അച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അച്ഛൻ വടകര മുനിസിപ്പാലിറ്റി 57 കാലഘട്ടത്തിൽ വടകര വന്ന സമയത്ത് വടകര മുനിസിപ്പാലിറ്റിയുടെ പഴയ കെട്ടിടങ്ങളും ബിൽഡിംഗ് പ്ലാനുകളെല്ലാം അച്ഛൻ വരച്ച് കൊടുത്തതായി കേട്ടിട്ടുണ്ട്. അച്ഛൻ പിന്നെ സ്കൂളുകളിൽ പഠിപ്പിച്ചിരുന്നത് അക്കാലത്ത് വടകര BMI സ്കൂളിൽ പഠിപ്പിച്ചിരുന്നത് ഡ്രോയിങ്ങും മെറ്റൽ എൻഗ്രേവിങ്ങും പഠിപ്പിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ അക്ബർ കാക്കത്തിൽ കുട്ടിക്കാലം മുതലേ അറിയാം അക്ബറിനെ. പെണ്ണത്തിൻ്റെ വീട്ടിൽ ഇപ്പോൾ
പൂനത്തിൽ പല തമാശയും പറയും. കോളേജ് ജീവിതത്തിലാണ് വി ആർ സുധീഷിനെ കാണുന്നതും പരിചയപ്പെടുന്നതും. ഒരു റെഫറൻസ് ഇല്ലാണ്ട് എൻ വി കൃഷ്ണപേട്ട എനിക്ക് കാലിഗ്രാഫി എൻ്റെ സൗത്തിൻ്റെ കാലിഗ്രാഫി എങ്ങനെ ഉണ്ടായെന്നെ പറ്റി പറഞ്ഞു തന്നു. ഞാൻ സമീപിച്ചത് ഡൽഹിയിലെത്തിയിട്ട് ഒ വി വിജയൻ്റെ വീട്ടിൽ പോയതാണ്. ഒ വി വിജയൻ അന്ന് ചാണക്യപുരി അവിടുത്തെ ഒരു വീട്ടിൽ ഫ്ലാറ്റിൽ താമസിക്കുകയായിരുന്നു.